നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ അപ്പാടെ തള്ളിയ ജാമ്യാപേക്ഷയിൽ DGPക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ദിലീപിനെ ഇല്ലാതാക്കാൻ ചലച്ചിത്ര മേഖലയിൽ ഗൂഢാലോചന നടന്നെന്നും പൾസർ സുനിയുടെ സഹായത്തോടെ അവർ ആ ലക്ഷ്യം കണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. ദിലീപിന്റെ പങ്കാളിത്തം ഉറപ്പിക്കാൻ പോലീസ് നിരത്തുന്ന വാദങ്ങളെയെല്ലാം ഖണ്ഡിച്ചാണ് പുതിയ ജാമ്യാപേക്ഷ. ദിലീപിനെതിരെ പോലീസ് നിരത്തുന്ന വാദങ്ങളെല്ലാം ആദ്യ കുറ്റപത്രത്തിന് വിരുദ്ധമാണ്. ഗൂഢാലോചന നടത്തിയത് 1 മുതൽ 6 വരെ പ്രതികളെന്നാണ് ആദ്യ കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം സമ്പാദിക്കുകയായിരുന്നു പ്രതികളുടെ ഉദ്ദേശം. ഇതിനായാണ് തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ആദ്യ കുറ്റപത്രം പറയുന്നു. ഇത് പാടെ നിഷേധിച്ചു ദിലീപിനു വേണ്ടിയാണ് ദൃശ്യങ്ങൾ എടുത്തതെന്ന് ഇപ്പോൾ പറയുന്നതിന് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. ദിലീപ് ഗൂഢാലോചന നടത്തിയാണ് ഇക്കാര്യം ചെയ്തതെങ്കിൽ ദൃശ്യങ്ങളടങ്ങിയ ഫോൺ സ്വാഭാവികമായും ദിലീപിന് കൈമാറിയിരുന്നു. എന്നാൽ ഇക്കാര്യം കണ്ടെത്താൻ ായിട്ടില്ല. പൾസർ സുനി പറഞ്ഞ പ്രകാരം ഫോൺ കണ്ടെത്താൻ ഇപ്പോഴും അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വർഷത്തിനിടെ 4 വട്ടമാണ് ദിലീപും പൾസർ സുനി തമ്മിൽ കണ്ടതെന്നും പോലീസ് പറയുന്നു. ഇതിനിടെ ഫോണിൽ ബന്ധപ്പെട്ടതിന് തെളിവില്ല. ദിലീപിന്റെ ഫോൺ നമ്പർ പോലും പൾസർ സുനിയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഇതിനുവേണ്ടിയാണ് വിഷ്ണു മുഖേന നാദൃശ്യം അപ്പുണ്ണിയെ ബന്ധപ്പെട്ടത്. പോലീസ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഇക്കാര്യം വ്യക്തമാണ്. കൊട്ടേഷൻ നൽകിയയാളുടെ ഫോൺ നമ്പർ കൊട്ടേഷൻ ഏറ്റെടുത്തയാളുടെ പക്കലില്ലെന്ന് പോലീസ് വാദം മണ്ടത്തരമാണെന്ന് ജാമ്യാപേക്ഷയിൽ പറഞ്ഞു വെക്കുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.